കാറ്റ് വന്നത്. വാട്ട് എ ഷെയിം യാ. ഏ എന്താ നിങ്ങളിട്ട ഗെയിമും ഞങ്ങളിട്ട ഷെയിമും ആണോ? പോടി പോ. ഏ ആപ്സ്, ഹായ്, ക്യാച്ച് ഇറ്റ് യാ. കം ഓൺ, സിപ് സാപ് സൂം. ലുക്ക് അറ്റ് ദിസ് കാർ, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ്. എന്താടാ വണ്ടി ഇനി ഓടാൻ തുടങ്ങിയില്ലോ? ജനങ്ങളൊക്കെ ചിതറി ഓടുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടല്ല, അകത്തുനിന്ന് ചാടി ഓടുന്ന എലിയെ കണ്ടിട്ടാ അവർ ഓടുന്നത്. ആ നമ്മുടെ ഗണേശൻ ഇവിടെ വന്നവൻ. അളിയാ, ഇവൻ കഴിഞ്ഞ റേസിൽ ഓടിച്ച് ജയിച്ചവനാ. ബോംബെ ചരക്കിനെ കൂട്ടി വന്ന് നമ്മളെ കളിയാക്കുക. അടുത്ത റേസിൽ മീൻ കയറ്റുന്ന വണ്ടിയിൽ വരുവോ? അവൻ പറയുന്നില്ല. എന്താണ് തെറ്റ്? എന്ത് കണ്ടീഷനിലായി വണ്ടി ഇരിക്കുന്നത് സാർ? ആള് നോക്കി വണ്ടി നോക്കി വിലയിരുത്താതെ സാർ, ഇത് പല റേസുകൾ കണ്ട വണ്ടി. റേസ് തീരുമ്പോ അറിയാം ഏത് തോൽക്കുമെന്നും ഏത് ജയിക്കുമെന്നും. സോറി സാർ, എന്റെ ഫ്രണ്ട് വേണു ഓടിക്കുന്നു. റേസിൽ തന്നെ നമ്പർ വൺ ആയി വന്ന് നമ്പർ പ്രൈസ് അടിക്കാൻ പോകുവാണ് നമ്മൾ. സാറേ, മെമ്പർ പ്രൈസ് പോയിട്ട് ബമ്പർ പോയല്ലോ. ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞ കേക്കില്ലടാ. നമ്മൾ ജയിക്കോ സാറേ? അതെന്നോട് ചോദിക്കേ. ഉറപ്പായും പ്രൈസ് ഒക്കെ ഇവിടെ ചെറിയ കൊടുക്കൂലേ? വേണ്ടി വന്നാ ഡോർ ഡെലിവറി വരെ ചെയ്യുമടാ. സാറേ, ഇതാണ് സാറ് പറഞ്ഞ ഡോർ ഡെലിവറി. വായടക്കടാ. എന്താ ഓരോരോ പാർട്സ് ആയി താഴെ വീഴുന്നത്? ഈ കാറിന്റെ പ്ലസ് പോയിന്റ്. വേണ്ടാത്ത പാർട്സ് എല്ലാം ഓട്ടോമാറ്റിക്കായി അത് തന്നെ താഴെ ഇടും. നിങ്ങൾ അടിക്കടി ബോയ് ഫ്രണ്ട്സിനെ കളയുന്നത് പോലെ. ഓ
കലക്കി. സാർ ഹെൽമെറ്റ്, സാർ ഹെൽമെറ്റ്, ഹെൽമെറ്റ് സാർ. പോടാ. എന്താടാ, ഞാൻ തോറ്റു എന്ന് കരുതിയോ? ഏയ്, ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ വെറും വേണു, ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. ഫയർക്കാരന് പുറകിൽ വന്നിട്ട് കാര്യമില്ലടാ, ജയിക്കണമെങ്കിൽ ഫയർ ഇവിടെ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഇനി മുതൽ ആ കാർ ട്രാക്കിൽ ഓടിക്കുക, അടുത്തവന്റെ മുതുകിൽ ഓടിക്കരുത്. വിട് വിട്, പുറകിൽ നിന്ന് ഫയർ വന്നാ മൂലം പൊള്ളും.